ായിട്ടൊന്നും പറയാനില്ല. കാലിന് ഫ്രാക്ചർ ഉണ്ട്, അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. പക്ഷെ അവരൊന്നിനും സഹകരിക്കുന്ന പ്രകൃതമല്ല. കാല് പോയാലും കുഴപ്പമില്ലെന്ന് പറയുന്ന ഒരാളോട് ഞങ്ങൾ എന്തു പറയും? ഡോക്ടർ, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. ഞാൻ കമ്പനിയുടെ ഒഫീഷ്യലായിട്ട് സംസാരിക്കാൻ വന്നതാ. ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് എത്ര നാളത്തെ മെഡിക്കൽ ലീവ് വേണ്ടിവരും റൂബിക്ക്? ഞങ്ങളുടെ കണക്കൂട്ടിൽ വെച്ചിട്ട് ഒരു 3 മാസമെങ്കിലും വേണ്ടിവരുമെന്ന് തോന്നുന്നു. അവര് പ്ലാസ്റ്റർ ഇട്ട കാലും വെച്ച് അനങ്ങാതിരുന്ന 3 മാസം മതിയാവും. അല്ലാതെ വേറൊന്നും പറയാൻ പറ്റില്ല. ഡോക്ടർ, ഞാൻ ചോദിക്കുന്നത് മെഡിക്കൽ ലീവ് എത്ര കാലത്തേക്ക് ഒപ്പിട്ട് കൊടുക്കണമെന്നാ. ഞാൻ പറഞ്ഞില്ലേ സർ, 3 മാസം. ഇത് ഹോസ്പിറ്റൽ രീതി വെച്ചിട്ടാണ്. അവരും കൂടി സഹകരിച്ചാൽ മാത്രം 3 മാസം മതിയോ? ഡോക്ടർ, ഇവിടുത്തെ ബില്ലും മറ്റു കാര്യങ്ങളും എങ്ങനെയാണ് സെറ്റിൽ ചെയ്യേണ്ടത്? ബില്ലിങ്ങിന് നിങ്ങളുടെ കമ്പനിയാണ് സെറ്റിൽ ചെയ്യുന്നത്? അതെ. മെഡിക്കൽ ക്ലെയിം സാങ്ഷൻ ചെയ്യാൻ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വേണ്ടിവരും. അതിനാണ് ഞാൻ വന്നത്. അത് ഞാൻ തരാം. ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കിക്കോളൂ. ശരി ഡോക്ടർ, സർട്ടിഫിക്കറ്റ് എനിക്ക് മെയിൽ ചെയ്താൽ മതി. ഓക്കെ ഡോക്ടർ. ഇപ്പൊ കഴിക്കാനുള്ള ടാബ്ലറ്റ്. സിസ്റ്റർ, ഒന്നിങ്ങോട്ട് വന്ന്. ഞാനിവിടെ മരിക്കാൻ കിടക്കുന്നോന്നല്ലോ, എനിക്ക് ഗുളികയൊക്കെ കൊണ്ടുതരാൻ. എന്റെ കാലല്ലേ ഒടിഞ്ഞിട്ടുള്ളൂ. വൈറ്റമിൻ ടാബ്ലറ്റ്സ് നിർബന്ധമായി കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. എനിക്കതനുസരിച്ചല്ലേ പറ്റൂ. എനിക്ക് വൈറ്റമിൻസ് ഒന്നും വേണ്ട, ഒന്ന് എഴുന്നേറ്റ് നടന്നേച്ചാ മതി. അതിന് കാല് നേരെയാവണ്ടേ? നേരെ ആയില്ലെങ്കിൽ നേരെ ആവാത്ത കാലം കൊണ്ട് ഞാൻ അങ്ങോട്ട് നടന്നോളാം. അതെല്ലാം ഡോക്ടറോട് പറഞ്ഞാ മതി. റൂബി, നീ ഇത് കഴിക്കേ. എനിക്കിതൊന്നും വേണ്ട. നിനക്ക് ആരോട് എത്ര ദേഷ്യം? എന്തിനാ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഡോക്ടർമാരും നഴ്സുമാരും നിന്റെ ശത്രുക്കളാണോ? 2 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ആവുന്ന ഡോക്ടർ പറഞ്ഞതാ. ഇങ്ങനെയാണെങ്കിൽ 2 ദിവസമല്ല, 2 മാസം കഴിഞ്ഞാലും നിനക്ക് ഇവിടുന്ന് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കിടന്നിട്ടില്ല വക്കീലെ ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു കിടപ്പ്. മറ്റുള്ളവരുടെ സഹായത്തിലുള്ള ഒരു കിടപ്പ്. എനിക്ക് മടുത്തു. ഇപ്പൊ സഹായത്തിന് നീ ഉണ്ടായിരുന്നു. നീ ഇല്ലായിരുന്നെങ്കിലോ? അതിന് ഞാൻ ഉണ്ടല്ലോ. ഒരു ഭാഗ്യത്തിന് നീ ഉണ്ടായതല്ലേ. എത്ര ആൾക്കാരുണ്ടായിരുന്നതാ എന്റെ കൂടെ. ഇപ്പോ എല്ലാരും അവരവരുടെ കാര്യത്തിലായി. എനിക്കറിയാം വക്കീലെ, താനും പോവും. റൂബി, പോകുന്നില്ല എന്നെനിക്ക് വേണമെങ്കിൽ പറയാം. അത് ഒരു തരം വെറും വാക്കാം. എല്ലാവർക്കും അവനവന്റെ കാര്യം തന്നെ മുഖ്യം. ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും പലരും നമ്മുടെ കൂടെ ഉണ്ടാവും. എന്നാൽ എത്ര കാലത്തേക്ക്? അത് മനസ്സിലാവുന്നത് നല്ലതാ. ഇതിപ്പോ നിന്റെ കാലേ വയ്യാതായിട്ടുള്ളൂ. തീരെ കിടപ്പിലായെങ്കിലോ എത്ര കാലം കൂടെ നിൽക്കും? റൂബി, ആരോഗ്യമുള്ളപ്പോ നമ്മൾ വലിയ ആളുകളാ. അല്ലെങ്കിലോ കിടപ്പാവുന്ന ജീവിതം മറ്റുള്ളവർക്ക് എന്നൊരു ബാധ്യത തന്നെയാ. അവര് മരണത്തെ ആഗ്രഹിച്ച് കിടക്കേണ്ടി വരും. ഇപ്പോ നിന്റെ കാര്യം അങ്ങനെയൊന്നല്ലോ. 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഡിസ്ചാർജ് ആവും. ഈ അഹങ്കാരം ദേഷ്യമൊക്കെ മാറ്റിവെച്ചിട്ട് കൃത്യമായിട്ട് ഡോക്ടർ പറയുന്നത് അനുസരിക്കാൻ ശ്രമിക്കുന്നു. എല്ലാം ശരിയാവും. പിന്നെ നിനക്കൊരു ഉപദേശം തരാം. കാലെല്ലാം ശരിയായ കഴിഞ്ഞ കാലത്തെ പകയും ദേഷ്യവും എല്ലാം മാറ്റിവെച്ചിട്ട് ജീവിതത്തെ പുതിയൊരു കാഴ്ചപ്പാടോട് കൂടി കാണാൻ ശ്രമിക്കുന്നു. അതിന് ഞാൻ വേറെ ജനിക്കണം. എന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരുടെ പടുകുഴി കാണാതെ എനിക്ക് മനസമാധാനം ഉണ്ടാവില്ല വക്കീലെ. അത് തെറ്റാണെന്ന് വക്കീലിന് തോന്നിയേക്കാം. എന്ത് ചെയ്യാനാ വക്കീലെ, എന്റെ ജനസ അങ്ങനെയായിപ്പോയി. ഞാൻ ഇങ്ങനെയാണ്. മാറാനും മാറ്റാനും ആര് വിചാരിച്ചാലും നടക്കത്തില്ല. ഈ ജന്മം ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് തീരും. സ്വാഭാവികമായിട്ടുള്ളൊരു മരണം ആയിരിക്കില്ല എനിക്ക്. എന്നാലും അവസാന ശ്വാസം പോകുന്നത് വരെ പേടിക്കില്ല ഞാൻ ഒരുത്തനെ. അതാണ് ഈ റൂബി. കുറച്ചു ദിവസം കൂടെ കഴിയുമ്പോഴേ ഞാൻ എഴുന്നേറ്റ് വരും. എന്നിട്ട് എന്റെ കളി അങ്ങ് തുടങ്ങും. ഈ ക്ഷേത്രത്തിലെ വലിയൊരു വിശ്വാസിയാണ് അച്ചല്ലേ? വിശ്വാസം എല്ലാ ദൈവങ്ങളോടും ഉണ്ട്. പക്ഷെ ഒരു ദൈവത്തിനും എന്നെ വിശ്വാസമില്ലെന്ന് മാത്രം. ഓരോരുത്തർക്കും ഓരോരോ ജീവിത സാഹചര്യങ്ങളാ. മോശം സാഹചര്യങ്ങളിൽ നമ്മൾ പലപ്പോഴും കുറ്റം പറയുന്ന ഈശ്വരനെ. എന്നിട്ട വഴികളിൽ ഞാനും അത്ര സുഖകരമായിരുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. അനേകം ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ മരിച്ച് ജീവിച്ച പോലെയല്ലേ. അത്തരം സങ്കടങ്ങളൊന്നും അച്ഛനുണ്ടായിട്ടില്ലല്ലോ. അങ്ങനെ സമാധാനിക്ക്. പറഞ്ഞത് കുറെയൊക്കെ ശരിയാ. ഓരോരുത്തർക്കും അവരവരുടെ ദുഃഖങ്ങള് സന്തോഷങ്ങളും അതുപോലെ തന്നെ. എടുത്തു പറയാൻ തക്ക സന്തോഷങ്ങളൊന്നും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കുഞ്ഞുനാളിൽ അച്ഛൻ മരിച്ചു. പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് തന്നെ ഏട്ടന്റെ വിയോഗവും സംഭവിച്ചു. അങ്ങനെ ആൺതുണയില്ലാതെ കഴിയുന്ന എന്റെ മനസ്സിലേക്ക് ഇഷ്ടം പ്രണയം പറഞ്ഞ് കടന്നു വന്നതാ രഘുരാമൻ.